കണ്ണൂർ പയ്യാമ്പലത്തെ ബുക്ക് ഡിപ്പോയുടെ മേൽക്കൂരയിലെ ഓട് വീണ് അധ്യാപകന് പരിക്ക്. അങ്ങാടിക്കടവ് സ്കൂളിലെ അധ്യാപകൻ ബെന്നിക്കാണ് തലയ്ക്ക് പരിക്കേറ്റത്. അപകടാവസ്ഥയിലായ കെട്ടിടത്തിന് സമീപം അംഗനവാടിയും പ്രവർത്തിക്കുന്നുണ്ട്. കണ്ണൂർ പയ്യാമ്പലത്തെ പഴയ ഗവൺമെന്റ് ITIയുടെ കെട്ടിടത്തിന്റെ ഓടാണ് അധ്യാപകന്റെ തലയിൽ വീണത്. TTI ഒഴിഞ്ഞപ്പോൾ ഇവിടെ ബുക്ക് ഡിപ്പോയാണ് പ്രവർത്തിച്ചിരുന്നത്. 80 വർഷം പഴക്കമുള്ളതാണ് കെട്ടിടം. അങ്ങാടിക്കടവ് സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ MM ബെന്നിക്കാണ് പരിക്കേറ്റത്. തലക്ക് സാരമായി പരിക്കേറ്റ ബെന്നി കണ്ണൂർ ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സ തേടി. എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയായ ബെന്നി അധ്യാപകരുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാനാണ് RDD ഓഫീസ് കൂടി പ്രവർത്തിക്കുന്ന ഇവിടേക്ക് വന്നത്. ഞാനും എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് രതീഷ് വർഷും ഹയർ സെക്കൻഡറി റീജിയൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായി ചില കാര്യങ്ങൾ, അധ്യാപകരുടെ ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വൈകുന്നേരം 3 മണിയായപ്പോൾ RDD ഓഫീസിൽ വണ്ടി നിർത്തി. ഞങ്ങൾ RDDയെ കാണാൻ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പഴയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും രണ്ട് ഓട് ഉതിർന്നു വന്ന് എൻ്റെ തലയിൽ വീഴുകയും പെട്ടെന്ന് ബ്ലഡ് വസ്ത്രത്തിൽ മുഴുവൻ ബ്ലഡാകുകയും ഉടൻ തന്നെ സമീപത്തെ സ്കൂളിലുണ്ടായിരുന്ന അധ്യാപകരെ ഓടി വരികയും അവർ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനം ആക്കി. പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ 11 സ്റ്റിച്ച് തലയിൽ ഉണ്ടായിട്ടുണ്ട്. ജില്ലാ ബുക്ക് ഡിപ്പോ അടക്കം ഇപ്പോഴും ഈ ഭാർഗവി നിലയത്തിലാണ് പ്രവർത്തിക്കുന്നത്. നേരത്തെ ഇവിടെയും ചോർച്ചയും ഓടുവീഴലുമൊക്കെ ഉണ്ടായപ്പോൾ മേൽക്കൂരയ്ക്ക് ടിൻഷീറ്റടിച്ച് താൽക്കാലിക പരിഹാരം കണ്ടു. കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ കൂടുതൽ അറ്റകുറ്റപ്പണിക്ക് പൊതുമരാമത്ത് വകുപ്പ് അനുമതി നൽകിയില്ല. കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റണമെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിലപാട്. മഴക്കാലമായതോടെ ഇവിടെ പുസ്തകങ്ങളും നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിലത്താണ് പുസ്തകങ്ങളൊക്കെ വെക്കുന്നത്. ചില പുസ്തകങ്ങൾ ചിതലെടുത്ത് നശിക്കുകയും ചെയ്തു. ഇതേ കെട്ടിടത്തിൽ ഒരു അംഗൻവാടിയും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്ക് കുട്ടികൾ വരുന്നതും പോകുന്നതുമെല്ലാം പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിന്റെ വരാന്തയിലൂടെയാണ്. കുട്ടികളുടെ തലയിലും ഓടുവീഴുമോ എന്ന ആശങ്കയിലാണ് രക്ഷിതാക്കളും അംഗൻവാടി ജീവനക്കാരും. വലിയ അപകടം നടക്കുന്നതിനു മുമ്പ് ഈ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.